എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റബ്ബർ കാവ് ഉപയോഗിച്ചിട്ട് ഒരു പായ്ക്കപ്പലാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിതാ റബ്ബർ കാവ് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പൊട്ടി വരുന്ന റബ്ബർ കാവിൽ ഒരു പീസ് നമ്മളെടുത്തിട്ട് ഇതാ ഈ പേപ്പർ എടുത്തിട്ട് റോട്ട് പേപ്പർ എടുത്തുനിന്ന് ജസ്റ്റ് പേപ്പർ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊരു കത്രികയോ അല്ലെങ്കിൽ അതൊരു കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് അതിൻ്റെ മുകളിലത്തെ ഈ ഭാഗം ഇങ്ങനെ ജസ്റ്റ് പൊട്ടിച്ച് മാറ്റാണ്. ഇത് ജസ്റ്റ് ഒന്ന് കിള്ളുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോരും. അമോളത്തെ ഭാഗത്ത് തീരെ കട്ടിയില്ലാത്ത പോലെയാണ് ഉണ്ടാവുക. അപ്പം അതിങ്ങനെ കുത്തിൻ്റെ അതിൻ്റെ അകത്തൊരു ചെറിയ കുരു ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കുരു നമ്മൾ ഇങ്ങനെ കുത്തി കുത്തി പുറത്തേക്കാക്കി എടുക്കുക. ഇതങ്ങനെ ആ കുരു എടുത്ത് കളയുക. എന്നിട്ട് ഇതാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടെ പൊട്ടിച്ച് കളയുക. സൈഡിലേക്കൊക്കെ ചെറിയ പീസൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ശരിക്കും രണ്ട് പീസാണ്, അത് അമ്മാമ്പിൽ ഇങ്ങനെ ഒട്ടിയിട്ട് വരുന്ന രണ്ട് പീസാണ്. അപ്പോൾ ഒരുപാട് ബലം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടുവേ ഇങ്ങനെ പൊളന്നു പോകും. അപ്പോൾ നടന്ന് പൊളന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബലം പിടിക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിയിട്ട് രണ്ട് പീസായി പോയിത്. അപ്പോൾ രണ്ട് പീസായി പോകാതെ ഇങ്ങനെ തന്നെ പിടിച്ച് ഒരു കത്തിയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ കുറച്ച് എടുത്ത് കളയുക. നമ്മളിങ്ങനെ ഈ സൈഡൊക്കെ കട്ട് ചെയ്തൊരു തോണീൻ്റെ ഷേപ്പിലേക്ക് ആക്കി കൊണ്ടുവരിക. നമ്മളിതെങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇത് കണ്ടോ, സൈഡൊക്കെ ഒന്നും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ ഈ റബ്ബർ കാ. ഇതാ കുറച്ച് ഈർക്കിലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ ഈർക്കിലി കറക്റ്റ് ഇങ്ങനെ നമ്മുടെ ഈ പായ്ക്കപ്പലിൻ്റെ തൂണ് വരാൻ വേണ്ടിയിട്ടുള്ള ഈർക്കിലിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു നീളം എത്ര നീളം വേണമെന്ന് നോക്കിയിട്ട് ഇതെങ്ങനെ ഒടിച്ചെടുക്കുക. എന്നിട്ട് ഇതാ നമുക്കിങ്ങനെ ക്രോസ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ ഒടിച്ചിട്ട് മുകളിലായിട്ട് ക്രോസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിൽ ഇങ്ങനെ ഒടിച്ചെടുക്കുക. അതിൻ്റെ താഴെയും അതിനേക്കാളും കുറച്ചും കൂടി വലിയ ഒരു ക്രോസ് വരുന്ന പോലെ ഒരു ഈർക്കിലി എടുത്തിട്ട് ഇതായി ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരുന്ന പോലെ ഇത് ഈ ഒരു ഷേപ്പിൽ വരുന്ന പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ശരിക്കും നിർക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടി ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പേപ്പറിൻ്റെ മുകളിലൊന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയൊന്ന് പരന്ന് വരും, ഇങ്ങനെ നമുക്കിങ്ങനെ നിർത്താൻ പറ്റും. ഈർക്കിലി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ കയറിൻ്റെ ഒരു കഷ്ണം എടുക്കുക. ഇങ്ങനെ കെട്ടിയെടുത്ത ശേഷം അതിൻ്റെ ഇവിടെ ഇങ്ങനെ കുടുക്കിയിടാൻ പോവാണ്. ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ഇതിന് ക്രോസ് ആയിട്ട് വരണം ഈ ഈർക്കിലേക്ക്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റാക്കി ക്രോസ് ആയിട്ട് വരുന്ന പോലെ ടൈറ്റാക്കി
ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഈ അടിഭാഗം ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന പോലെ നമ്മൾ കെട്ടാണ്, ഇതാ ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് കെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മള് അതേപോലെ തന്നെ വേറെ ഒരു കയറിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കെട്ടുകയാണ്. എങ്ങനെ എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയർ വെച്ചിട്ട് ഇതാ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലെ ഇതാ ഇത് തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഇനി അതേപോലെ തന്നെ താഴെയും കെട്ടുക. ഇതാ ഇങ്ങനെയല്ല ഇത് വന്നേ. അപ്പോൾ ഇനി അടുത്ത കെട്ട് ഇതിന് ക്രോസ് ആയിട്ട് ഒരു ഇൻഡു ആകൃതിയൊക്കെ വരുന്ന പോലെ, ഇൻഡു ചിഹ്നത്തിൻ്റെ ഷേപ്പ് വരുന്ന പോലെ ഇതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന പോലെ അതും താഴെയും കെട്ടിക്കൊടുക്കുക. നമുക്ക് കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കാം. അപ്പം കുറച്ച് നീണ്ടു നിൽക്കുമ്പോൾ ഒരു രസം ഉണ്ടാകുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് കയറിന് കുറച്ച് നീളം കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കുടുക്കിയെടുത്ത് കറക്റ്റ് ക്രോസ് വരുന്ന പോലെ കെട്ടിക്കൊടുക്കുകയാണ്. ഇതാ ആ കെട്ടൊരു ഇൻഡു ഷേപ്പിലാണ് വരിക. രണ്ടും കൂടെ വരുമ്പോൾ കണ്ടോ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതാ നമ്മളിങ്ങനെ ഒരു തുണി എടുത്തിട്ട് കറക്റ്റ് ഈ ഇതിൻ്റെ മുകളിൽ കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഇതാ ഏകദേശം ഒരു ത്രികോണാകൃതിയിലൊക്കെ വരുന്ന പോലെ ആണ് വരേണ്ടത്. മുകളിൽ ചെറിയ ഈർക്കലല്ലേ നമ്മൾ വെച്ച്, താഴെ വലിയ ഈർക്കല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ത്രികോണത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരുന്ന പോലെ നമുക്കിത് തുണി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഈർക്കിളിയുടെ മുകളിൽ കൂടെ അതിൻ്റെ മുകളിലത്തെ സൈഡ് ഇറക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇതാ ഒരു ചെറിയൊരു തുള ഉണ്ടാക്കിയിട്ട് നമ്മളിതായി ഈ ഈർക്കിളിയുടെ മുകളിലോട്ട് കറക്റ്റ് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ സൈഡിലും ഇറക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഈ സൈഡിലിങ്ങനെ എടുത്തിട്ട് എവിടെയാ തുള വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു തുള കട്ട് ചെയ്തുണ്ടാക്കിയിട്ട് ആ സൈഡും ഈർക്കിളി അതേപോലെ തന്നെ അതിനകത്തേക്ക് ഇറക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ ഒരു ചെറിയ കട്ട് ചെയ്തൊരു തുള ഉണ്ടാക്കിയിട്ട് ആ സൈഡും ഇറക്കി കൊടുക്കുക.
ഇനി ഈ താഴത്തെ രണ്ട് സൈഡ് ഇതെങ്ങനെ ഒരു ത്രികോണ ഷേപ്പിൽ വരണം. അപ്പം നമ്മൾ അത് ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതലുള്ള കുറച്ച് തുണിയൊക്കെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കളയുക. ഇപ്പം ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ വയറിൻ്റെ കമ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നീളത്തിൽ വയറുടെ കമ്പി എടുക്കുക. എന്നിട്ട് അത് മുഴുവൻ വേണ്ട, അതിൻ്റെ ഒരു മൂന്ന് നാല് കമ്പി എടുത്തിട്ട് പിരിച്ചെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു സൈഡ് നമ്മൾ കുറച്ച് ഈർക്കിളി പുറത്തേക്ക് വരുന്ന പോലെ ആക്കിയിട്ട്, കാണുന്ന പോലെ ഈർക്കിളി പുറത്തേക്ക് കാണുന്ന പോലെ ആക്കിയിട്ട് ഇതങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇങ്ങനെ കെട്ടണം. അപ്പോൾ അത് ഇതേപോലെ തന്നെ കുറച്ച് ഈർക്കിളി പുറത്തേക്ക് വരുന്ന പോലെ എടുത്തിട്ട് കുറച്ച് ഇതേപോലെ തന്നെ മൂന്ന് നാല് കമ്പി എടുത്ത് കട്ട് ചെയ്തിട്ട് പിരിച്ചെടുക്കുക. എന്നിട്ട് അതും ഇതേപോലെ തന്നെ ഈ സൈഡിലും കെട്ടിക്കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. ഇനി ഇതാ രണ്ട് സൈഡും സെറ്റായിട്ടുണ്ട്. ഇനി മുകളിലത്തെ അവിടെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ അതേപോലെ തന്നെ എടുത്ത് ഇതാ കറക്റ്റ് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമ്മൾ മടക്കി ഇതാ എടുത്തിട്ട് ഇങ്ങനെ കമ്പി പിരിച്ചെടുത്ത് ഇതെങ്ങനെ മടക്കി എടുത്തിട്ട് ഈ ഈർക്കിളിൻ്റെ ഈ തുണീൻ്റെ ഇതാ ഈ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളത് നല്ലതായിട്ട് ആ തുണീൻ്റെ ആ മുകൾ ഭാഗം കൂട്ടി നല്ല ടൈറ്റാക്കിയിട്ട് അതേപോലെ തന്നെ പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മുകളിലത്തെ എവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിൽ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലീക്ക് എടുത്തിട്ടുണ്ട്. സാൻഡിങ് സീലറാണിത് സ്ലീക്കിൻ്റെ. കുറച്ച് ടിന്നർ എടുത്തിട്ടുണ്ട്, മിക്സാകേണ്ട ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതാ ചേർക്കാൻ വേണ്ടി കുറച്ച് യെല്ലോ പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് മതി. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചെടുക്കുകയാണ്. നമ്മൾ യെല്ലോ പൗഡർ അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ചെറിയ രണ്ടൊന്നുള്ളിൽ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇതായത് ഒന്ന് ഇതിൻ്റെ മുകളിലെ പൊടി ഇവയ്ക്ക് ഒന്നുകൂടെ തട്ടി ഒന്നുകൂടെ വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യം ഇങ്ങനെ അകത്തും സൈഡിലും ഒക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ പുറത്തെ സൈഡും ഒക്കെ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിതാ കുറച്ച് തീപ്പെട്ടി കമ്പ് എടുത്തിട്ടുണ്ട്. തീപ്പെട്ടി കമ്പ് ഇതെങ്ങനെ ക്ലോസ് ആയിട്ട് വെച്ചിട്ട് കറക്റ്റ് ഒരു അളവ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്ന പോലെ ഒരു അളവ് കണക്കാക്കിയിട്ട് ഒടിച്ചെടുക്കുക. എന്നിട്ട് ആ അളവിൽ തന്നെ വേറെ ഒരു തീപ്പെട്ടി കമ്പ് നമുക്ക് ഒടിച്ചെടുക്കണം. രണ്ട് കമ്പ് ഒരുമിച്ച് വരുന്ന പോലെ നമ്മൾ അളവ് കറക്റ്റ് അല്ലെന്ന് നോക്കിയിട്ട് വേറെ ഒരു തീപ്പെട്ടി കമ്പ് അതേപോലെ തന്നെ ഒടിച്ചെടുക്കുക അതേ അളവിൽ. എന്നിട്ട് അത് രണ്ടും കൂടെ അതിൻ്റെ അകത്തേക്ക് ടൈറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ വേറൊരു തീപ്പെട്ടി കമ്പ് എടുത്ത് കറക്റ്റ് അളവ് നോക്കി ഇപ്പുറ സൈഡിൽ അളവ് നോക്കി കറക്റ്റ് മുറിച്ചെടുത്ത് അതേപോലെ തന്നെ ഒരു അതേ അളവിൽ ഒരു തീപ്പെട്ടി കമ്പ് കൂടെ മുറിച്ചെടുക്കുക. അതും ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ സെറ്റാക്കി കൊടുക്കുക. അങ്ങനെ അത് രണ്ടും സെറ്റായിട്ടുണ്ട്. നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഈ തീപ്പെട്ടി കമ്പിൻ്റെ സൈഡിൽ ജസ്റ്റ് സൂപ്പർ ഗ്ലൂ ആക്കി കൊടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡിലും സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ആക്കി കൊടുക്കുക. നമ്മളിത് ഇതിങ്ങനെ പിടിപ്പിക്കണം. നമ്മുടെ അതിന് ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഈർക്കിലിനോട് ചേർത്തിട്ട് ഇതാ ഈ തീപ്പെട്ടി കമ്പിനോട് ചേർത്തിട്ട് ഈർക്കിലി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ തീപ്പെട്ടി കമ്പും ഈർക്കിലിയും കൂടെ നമ്മൾ ഇതേപോലെ തന്നെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ സെറ്റാവും. അതായത് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇതാ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നല്ല ഉണങ്ങി സെറ്റായിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂ ആയതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങും. ഇനി നമ്മൾ ആദ്യം എടുത്തപോലെ തന്നെ കുറച്ച് സ്ലിക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഈ തീപ്പെട്ടി കമ്പിൻ്റെയൊക്കെ മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തു. ഇനി അപ്പുറത്തെ സൈഡിലും തീപ്പെട്ടി കമ്പിലും ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുത്ത് ഫുള്ളായിട്ട് ഒന്നും കൂടെ ഒരു കൂട്ടം കൂടെ അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഈർക്കിളിയുടെ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ഇർക്കിളീൻ്റെ മുകളിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പം നമ്മളതിന് വേണ്ടിയിട്ടൊരു പലക എടുത്ത് ഇതിങ്ങനെ ഡിസൈൻ ചെയ്ത് എടുത്തതിൻ്റെ ഫുൾ ക്രെഡിറ്റും ചെതലകൾക്കാണ്. അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളതേപോലെ തന്നെ ഈ പലകേൻ്റെ മുകളിലും സീലർ അടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡിലും ഫുള്ളായിട്ട് അടിച്ച് കൊടുക്കണം. ഇതാ ഇങ്ങനെ ജസ്റ്റ് വെച്ച് ഉണങ്ങാൻ വേണ്ടി വെക്കാണ്. ഇതായത് രണ്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ അമ്മാമിൽ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പം അത് നമ്മൾ സൂപ്പർ ഗ്ലൂ ആക്കിയിട്ട് ഇത് രണ്ടും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതെങ്ങനെ ഒരു കുറച്ച് സമയം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് സെറ്റാവും. ഇതായിപ്പോൾ ഒട്ടി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.